സാറിൻ്റെ കൃപ കൊണ്ടും നന്ദി കൊണ്ടും ഞാൻ സാറിനോട് വളരെ നന്ദി പറയുന്നു. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. എൻ്റെ കാണപ്പെട്ട ഒരു ദൈവമായിട്ട് ഞാൻ സാറിനെ കാണുന്നു. കാരണം ഇത് മുറിച്ച് കളഞ്ഞാൽ നിരപരാധിയായ എനിക്ക് വേറെ മാർഗങ്ങളില്ലായിരുന്നു. ഒരു ജീവിതമാർഗം ഞാൻ ഒറ്റയാൾ കടന്നു കൊണ്ടുവന്ന കുടുംബം കഴിയുന്ന എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവസാനത്തൊരു കത്തിത്തുരുമ്പായ സാറിൻ്റെ അടുത്ത് വന്ന് രക്ഷപ്പെട്ടു. ഇതിനോട് ഞാൻ ദൈവത്തിനോട് എൻ്റെ സർവ ദൈവങ്ങളെയും ഞാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇത് മാറിയത് എങ്ങനെയാ വെച്ചാല് നിങ്ങളിപ്പോ ഈ മുറിവ് ഉണങ്ങിയല്ലോ, കുറച്ചും കൂടെ ഉണങ്ങാൻ ബാക്കിയുണ്ട്. അന്ന് കാല് മുറിക്കാനാണല്ലോ പറഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ച കാലില്? കാലിൽ ഒരു കമ്പി വീണതാ, ചെറിയൊരു മുറിവുണ്ടായിരുന്നു. 4 സ്റ്റിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 സ്റ്റിച്ചുമായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് അവരന്നേരം സ്റ്റിച്ച് ഇട്ട് മരുന്ന്. ഒരു മിനിറ്റ്, ഹോസ്പിറ്റലിന്റെ പേര് ഡോക്ടറെ പേര് പറയണ്ട, കാര്യം പറഞ്ഞില്ല. സ്റ്റിച്ച് ഇട്ട് അവർ പറഞ്ഞു, ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പം കുഴപ്പമില്ലാന്ന് എന്നോട് പറഞ്ഞു. ആ കുഴപ്പമില്ല, നമുക്ക് പേദായിക്കോളെന്ന് പറഞ്ഞു. പക്ഷേ 10-11 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കാലിൻ്റെ അകത്ത് ഞാൻ ചവിട്ടുമ്പോൾ പഴുപ്പ് മെല്ലി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പം ഏറ്റവും അടുത്തുള്ള പോയത് അവിടെ ചെന്ന് ചികിത്സ 1-2 മാസം മെഷീൻ വെച്ച് ഈ പഴുപ്പൊക്കെ വലിച്ചെടുത്തിട്ടും മെഷീൻ എടുത്ത് മാറ്റുമ്പോൾ പഴുപ്പ് ഇങ്ങനെ തോട്ടി കൂടി വെള്ളം വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുക. ഈ പഴുപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ലക്ഷം രൂപയും കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ഓപ്പറേഷൻ ഞാൻ ഈ ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇനി എവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞു ഈ കാലിന് ഇവിടെ കണ്ട് മുറിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഈ മാംസങ്ങളും തൊലിയും മൊത്തം ചെത്തിയെടുത്തു, ഇതിനകത്താണ് പഴുപ്പിരിക്കുന്നത്, എല്ലാം അവിടെ നിൽക്കട്ടെ, അത് മുറിച്ച് കളയാതെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അയ്യോ അത് പറ്റിയത്, നമുക്ക് അതും കൂടി മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ അങ്ങനെ ആ ഡോക്ടർ എന്നാലേ ഇങ്ങനെ ഒന്ന് കാണിച്ചേച്ചും, പിന്നെ അടുത്തത് ഇങ്ങനെ ഒരളവ് വെച്ചു, ഒരളവും കൂടി വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 മുറി മുറിക്കുന്ന ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോധ്യം വന്നു. ഉടനെ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഈ പൈസ ഇല്ല, എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മോള് ഈ മൊബൈൽ ഫോണിൽ സാറിൻ്റെ ഈ ഫേസ്ബുക്കിലെ ഈ ചികിത്സ സമ്പ്രദായം കണ്ടു. അപ്പോൾ മോളിങ്ങനെ പറഞ്ഞു, പപ്പ ഇങ്ങനൊരു സംഗതിയുണ്ട്, സാർ ഈ സാറിനെ എങ്ങനെ നമുക്കൊന്ന് പോയി കണ്ടാളുന്നില്ല, മോളെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് ഫോൺ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, വന്ന് നോക്ക് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു, സാറിനെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ മൊബൈലിലെ ഈ പടം കണ്ടപ്പോൾ സാറ് അപ്പം തന്നെ പറഞ്ഞു, ഇത് ഇവിടെ ഈ കാലിലെ ഞരമ്പിൻ്റെ അവിടെ നിന്നുള്ള വിരല് ഇങ്ങോട്ട് മുറിച്ച് തലയിലേക്കുള്ളത് മുറിച്ച് പോയിട്ടുണ്ട്, എന്നാലും കെട്ടിരിക്കു നമുക്ക് നോക്കാം. ഇവിടെ വരുമെന്ന് ഒന്ന് ഇത് കണ്ടിട്ടൊന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് വന്നത്. 100% ഞങ്ങളെ എന്നെ രക്ഷിക്കണം. ഞാൻ നിസ്സഹായനായിപ്പോയി. നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ നിതീഷ്. നിതീഷ് മകനാണ്. അവസാന ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ളിലെ എല്ലുകൾക്ക് കേടുപാടുകളുണ്ട്, പഴുപ്പതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് റിസ്ക് ഉള്ള ഈ ഹാഫായിട്ട് പാട്ട് റിസ്ക് ഉണ്ട്, അതുകൊണ്ട് അവിടെ വെച്ച് റിമൂവ് ചെയ്യേണ്ടി വരുന്നതാണ്. കാലി പൗതിക്കുന്ന മുറിച്ചേണ്ടി വരുന്നതാണ്. പത്രോസട്ടാ, എന്തായാലും ഈ കാലി ഇനി മുറിക്കണ്ട, പൂർണ്ണമായിട്ട് മുറിവുണങ്ങും. ഞാനാ പറയുന്നേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ഏതായാലും മരുന്ന് ചെയ്യാൻ പോവാണ്.
പത്ര ദിവസട്ടാ. എന്തായാലും ഈ കാല് ഇനി മുറിക്കണ്ട, പൂർണ്ണമായിട്ട് മുറിവുണങ്ങും. ഞാനാ പറയുന്നത്, ധൈര്യമായിട്ട് ഇരിക്കൂ. അങ്ങനെ സാറ് കെട്ടിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സാറ് പറഞ്ഞു, ഈ കാല് ഞാൻ സൂപ്പർത്തി തരാം. അവളെ പ്രവർത്തിച്ചു. ഇനി എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം, സാറിൻ്റെ അനുഗ്രഹവും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ നോട്ടത്തിൽ ഇത് ഭേദമായി ശരിക്കും നടക്കുവാൻ പറ്റും, എനിക്കൊരു ഉറപ്പുണ്ട്. സന്തോഷമായല്ലോ. ഞാൻ പറഞ്ഞിരുന്നതേ, അന്നിപ്പോ ഡോക്ടർ കാല് മുറിക്കാൻ പറഞ്ഞു, ഞാൻ മുറിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ ശരിയായല്ലോ. പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷെ ഇതിനൊരു കാരണം ശരിക്കും ഞാനല്ല, നിങ്ങളുടെ ഈ ഭാര്യയും നിങ്ങളുടെ കൂടെയുള്ള മകനും മകളൊക്കെ തന്നെയാണ് ഈ രോഗം അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം മാറാനുള്ള കാരണം. നിങ്ങൾ അങ്ങനെ മാത്രം വിശ്വസിക്കും. ഏതായാലും ഇപ്പൊ സന്തോഷമായി. ഇപ്പോഴത്തെ കാലിന്റെ അവസ്ഥ ഒന്ന് കാണാലോ. ഇനി കുറച്ച് ഈ ഭാഗത്ത് ഉണങ്ങാനുണ്ടല്ലേ, കാലം ഒന്ന് തിരിച്ചോളൂ. അമ്മേ, എന്താ നിങ്ങളെ പേര്? എന്ത് കുട്ടി? ഏലിക്കുട്ടി. ആ ഏലി അമ്മ പറയൂ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? സന്തോഷമായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളവരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ശരി. ഇത് മകനല്ലേ? അതെ. മകനെന്താ പേരിൻ്റെ? നിതീഷ്. എന്താ ഇപ്പം അച്ഛൻ്റെ അവസ്ഥ? അപ്പൊ ഹാപ്പിയാണ്. പങ്കളോടെ പോയി പാലക്കാട് അവിടുത്തെ ഭർത്താവിന് അവിടെ കോടതിയിലെ ഉദ്യോഗസ്ഥന. അപ്പോൾ അവളും കൊച്ചും അവിടെയായി, കൊച്ചും കൂടെ വരാൻ പറ്റില്ല. ഏതായാലും ആ കാലി രക്ഷപ്പെട്ടല്ലോ, അതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങള് ബാക്കി ചികിത്സയും കൂടെ തുടർച്ചയായിട്ട് കൃത്യമായിട്ട് ചെയ്യും. ഏതായാലും സന്തോഷമായി. കുറച്ച് താത്തി എല്ലാവരും കണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഞാൻ ഈ വീഡിയോസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആദ്യത്തെ അവസ്ഥയുടെ വീഡിയോ ചേർക്കാം, അതിൻ്റെ ഫോട്ടോസൊക്കെ ചേർക്കാം, നിങ്ങളത് കാണും. ഈ പത്ര ദിവസത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നീട് ആ കാലിൽ ഒരുപാട് സർജറികൾ, കുറേ പ്രാവശ്യം സർജറി ചെയ്തിട്ട് കീറി 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 ആ കാല് പിന്നീട് മുറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് അവരിവിടെ വന്നത്. അന്ന് ഞാൻ അവരോട് പറഞ്ഞത് പൂർണ്ണമായിട്ടും ഈ കാല് സുഖപ്പെടും, മുറിക്കേണ്ടതില്ല എന്ന്. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളൊക്കെ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളുടെ അച്ഛൻ്റെ കാലൊന്ന് രക്ഷപ്പെട്ടാൽ മതി. അവർ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് ആ മുറിവ് ഇപ്പം ഉണങ്ങിയിരിക്കുന്നു. ഇനി അല്പം ഒരു സ്ഥലത്ത് മുറിവ് ഉണങ്ങാനുണ്ട്, അതുകൂടെ വളരെ വൈകാതെ ഉണങ്ങും. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കൂടെ നിൽക്കണം. അപ്പം വീട്ടിൽ അച്ഛനാണ് അസുഖമെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുക. ഇനി ഭാര്യക്കാണ് അസുഖമെങ്കിൽ ഭർത്താവും മക്കളും ആ സ്ത്രീയോടൊപ്പം നിൽക്കുക. അങ്ങനെ മക്കൾക്കാണെങ്കിൽ അച്ഛനമ്മമാരും മക്കളും അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചും സഹകരിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് രോഗവും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും, എത്ര വലിയ മുറിവും ഉണങ്ങും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളാരും തന്നെ ചികിത്സ തേടി എന്നെ സമീപിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ വരേണ്ടതില്ല. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റി എനി ടൈം ഹാപ്പി ആയിട്ട് ജീവിക്കൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ മുറിവ് ഉണങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളും എപ്പോഴും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഏതായാലും പോയി വരൂ, എന്നെ കാണാം നമുക്ക്. എന്നാ ശരി. ഓ